ഫെലനോപ്സിസിന്റെ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു ഫ്ലവർ ഒക്കെ ഉണ്ട്, എന്ത് നല്ല ഭംഗി നോക്കി കാണാൻ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ കുറഞ്ഞ സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടെറസ് ഗാർഡനിങ് ആണ് പരിചയപ്പെടുത്തി തരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് പല വെറൈറ്റി കളേഴ്സിലെ ബോഗൻ വില്ലാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പഴയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ ഓട്ടയ്ക്ക് കുത്തിയിട്ട് അതിലാണ് ഈ ഒരു ഓർക്കിഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ജമന്തി വെറൈറ്റീസിൽ പെട്ടില്ല കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഫ്ലവർ ഒക്കെ നോക്കി, എന്ത് നല്ല ഭംഗി നോക്കി കാണാന്. പൂച്ചെടിന്റെ ഒരു യെല്ലോ കളർ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പൊ ഇതിലുണ്ടല്ലോ ഒരുപാട് നല്ല ഫ്ലവേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഹായ്, നമസ്കാരം എല്ലാവർക്കും. വാസിവ്ലോഗ്സിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് ഫൈസൽഖാന്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ ഈ ഫൈസൽഖാന്റെ വീട്ടിൽ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടെറസ് ഗാർഡനിൽ ഒരുപാട് പല വെറൈറ്റീസിലുള്ള ബോഗൻ വില്ലാസ്, അത്യാവശ്യം നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള ബോഗൻ വില്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഓർക്കിഡിന്റെ പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകളുണ്ട്, അതുപോലെ തന്നെ തെച്ചിന്റെ പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകൾ, അതുപോലെ തന്നെ കൊങ്ങിനിച്ചെടി, ഇങ്ങനെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള ഫ്ലവർ പ്ലാന്റ്സുകളാണ് ഈ ടെറസ് ഗാർഡനിൽ ഇവർ കൂടുതലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഫൈസൽഖാന്റെ ടെറസ് ഗാർഡന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് എല്ലാവരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ മറക്കരുത്. പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഫൈസൽഖാന്റെ ഈ ടെറസ് ഗാർഡനിലെ എല്ലാ ഐറ്റംസ് ചെടികളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടെറസ് ഗാർഡനിങ്ങിൽ ഫസ്റ്റ് പരിചയപ്പെടുന്ന ബോഗൺവില്ലയാണ്. ഈ ബോഗൺവില്ല നോക്കി, നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലവറുള്ള ഒരു ബോഗൺവില്ല നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇതൊരു വെരിഗേറ്റഡ് ബോഗൺവില്ലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ നോക്കി, നല്ല വൈറ്റ് കളർ ഫ്ലവർ നമുക്കിത് കാണാൻ പറ്റും. ഇതിൽ രണ്ട് കളർ കൂടി ചേർന്നിട്ടുള്ള പ്ലാന്റ് ഉണ്ടത്, വൈറ്റും അതേപോലെ തന്നെ റോസും, ഇങ്ങനെ രണ്ട് കളർ കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോഗൺവില്ല ആണത്. ഇതൊരു കവറിലാട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന ഈ ബോഗൺവില്ല തന്നെ വേറെ വെറൈറ്റി ആട്ടോ, നല്ല അടിപൊളി കാണാൻ, നല്ല ഭംഗിയിൽ വേറെ വെറൈറ്റി ബോഗൺവില്ലയാണ് പരിചയപ്പെടുന്നത്. ഈ ഫ്ലവർ നോക്കി, എന്ത് നല്ല ഭംഗി നോക്കി കാണാൻ. ഈ ഫ്ലവർ ഒരു ഡാർക്ക് റോസ് ഫ്ലവർ ആണോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുണ്ടല്ലോ ഇതിൻ്റെ ഫ്ലവറൊക്കെ നോക്കി, നല്ല അടിപൊളി നല്ല തിക്കായിട്ടുള്ള ഫ്ലവർ കാണാൻ, നല്ല ഭംഗിയിലെ ഒരു ലൈറ്റ് റോസ് ഫ്ലവറാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതൊരു സിമെൻറ്റിൻ്റെ പോട്ടിലാണ് അതൊക്കെ സെറ്റ് വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നല്ല അടിപൊളി ഒരു സിമെൻറ്റിൻ്റെ പോട്ടിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പെറ്റോണിയാണ് കേട്ടോ. പെറ്റോണിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ, അതായത് കാക്കപ്പൂ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒരു ഹാങ്ങിങ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പഴയൊരു കപ്പിൽ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതിൽ നല്ല ഫ്ലവറൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഒരു ഓർക്കിഡ്, ഫെലനോപ്സിസിന്റെ ഒരു ഓർക്കിഡാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പഴയ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ ഓട്ടയ്ക്ക് കുത്തിയിട്ട് അതിലാണ് ഈ ഒരു ഓർക്കിഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ല, നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അതിലും. ഈ ഒരു ഫ്ലവർ ഏകദേശം ഒരു മൂന്നാല് മാസം ഇതേപോലെ ഒരു കുഴപ്പമില്ലാതെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഫെലനോപ്സിസിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു ഫ്ലവർ ഒക്കെ ഉണ്ട്, എന്ത് നല്ല ഭംഗി നോക്കി കാണാൻ. ഇത് വെച്ചിട്ടുള്ളത് പഴയ ഒരു പെയിന്റിന്റെ ഒരു കപ്പ്, ഈ കപ്പ് ഹോളൊക്കെ വെച്ചിട്ട് അതിലാണ് ഈ ഒരു ഫെലനോപ്സിസ്, ഓർക്കിഡിന്റെ ഫെലനോപ്സിസിന്റെ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. ഇങ്ങനെ വേറെയും പല വെറൈറ്റീസിലുള്ള ഓർക്കിഡിന്റെ പ്ലാന്റ്സുകൾ വേസ്റ്റ് പെയിന്റിന്റെ ടിന്നിലൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന വേറെ ഒരു വെറൈറ്റി ബോഗൺവില്ല ആണ് കേട്ടോ. ഇതിന്റെ ഫ്ലവറൊക്കെ നോക്കി, എന്ത് നല്ല ഭംഗി നോക്കി കാണാൻ. ഇതൊരു ലൈറ്റ് ഓറഞ്ച് ഫ്ലവർ ബോഗൺവില്ലയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ നല്ല ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതും നല്ല അടിപൊളി ഒരു സിമ്മിനൊരു പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന വേറെ ഒരു വെറൈറ്റി ബോഗൺവില്ലയാണ് കേട്ടോ. അപ്പോൾ ഇതും കണ്ടില്ല, നല്ല ഫ്ലവറിംഗ് ഉള്ള പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന കൊങ്ങിനിച്ചെടി, അതായത് പൂച്ചെടിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പല വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ അതാണ് പരിചയപ്പെടുന്നത്.
അപ്പോൾ നമുക്ക് ഏതൊക്കെ കളർ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്ന ഈ ഒരു കളറാണ്. ഇതിലുണ്ടല്ലേ ഒരു വൈറ്റ് സൈഡ് വൈറ്റും അതുപോലെ തന്നെ ചെറിയ ലൈറ്റ് റോസും യെല്ലോ ഒക്കെ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കളറാണ്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, നല്ല ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന കൊങ്ങിണി ചെടീൻ്റെ വേറെ ഒരു വെറൈറ്റി കളർ ഫ്ലവറാണ്. ഈ ഫ്ലവറൊക്കെ എന്തോ നല്ല ഭംഗി നോക്കി കാണാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്മലിൻ്റെ പോട്ട് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന പൂച്ചെടീൻ്റെ ഒരു യെല്ലോ കളർ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിലുണ്ടല്ലോ ഒരുപാട് നല്ല ഫ്ലവേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സിമ്മലിൻ്റെ പോട്ടിലാണ് ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പല വെറൈറ്റീസിലുള്ള ഈ പൂച്ചെടീൻ്റെ പ്ലാന്റ്സുകളുണ്ട് ഇവിടെ. എല്ലാം കാണാൻ നല്ല ഭംഗിയിലും നല്ല ഫ്ലവേഴ്സുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഈ കൊങ്ങിണി ചെടീൻ്റെ വേറെ ഒരു വെറൈറ്റി കളർ, അതായത് റെഡും യെല്ലോ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്ലവറാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ വേറെ ഒരു വയലറ്റ് കളർ ഈ കൊങ്ങിണി ചെടിയിലെ ഒരു പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലും കണ്ടില്ലേ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടില്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയില്ല ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാടുണ്ട് ഇതിൽ, നിറച്ച് പൂക്കളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇവിടെ വെച്ചേക്കാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു റോസിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു ഫ്ലവർ നോക്കി എന്ത് നല്ല ഭംഗി നോക്കി കാണാൻ, നല്ല അടിപൊളി ഒരു ഫ്ലവർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഈ ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ഭംഗിയിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഹോയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഹോയേൻ്റെ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇതും പെയിൻറ്റിൻ്റെ ടിന്നിലാട്ടോ വെച്ചിട്ടുള്ളത്, പ്ലാസ്റ്റിക്കിൻ്റെ പെയിൻറ്റിൻ്റെ ടിന്നിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലിപ്പോൾ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ, മുട്ട കെട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൽ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഓണച്ചെടി, പോപ്പിച്ചെടി, ചൈനീസ് വാൾസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതും വെച്ചിട്ടുള്ളത് പഴയ പെയിൻറ്റിൻ്റെ ടിന്നിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ല ഫ്ലവർ നമുക്ക് കാണാൻ പറ്റും. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓർക്കിഡിൻ്റെ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും നല്ല പോട്ടിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ പെയിൻറ്റിൻ്റെ ടിന്ന് തന്നെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ. ഇതിന് ആർമി കലാത്തി എന്നൊക്കെ പറയാം കേട്ടോ. കണ്ടില്ല ആർമിക്കാരുടെ ഡ്രസ്സിൻ്റെ ആ ഒരു ഡിസൈനാണ് ഈ ഒരു ലീഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ നല്ല അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്ലവറിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറിലെ ഒരു പ്ലാന്റ്. ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത നല്ല സ്മെല്ലേ കാരണം ഈ ഒരു ഫ്ലവർ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ഒരു പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതും വെച്ചിട്ടുള്ളത് പഴയ ഒരു ഡ്രമ്മിലാണ് അത് വെച്ചിട്ടുള്ളത്, കാണില്ല രണ്ട് ഡ്രമ്മ് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വലിയ ഒരു പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന വൈറ്റ് പൂച്ചെടി കേട്ടോ, അതായത് വൈറ്റ് കൊങ്ങിണി ചെടിയാണ്. ഇതിൽ നല്ല ഫ്ലവേഴ്സൊക്കെ അല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതുണ്ട് കേട്ടോ. ഇതൊക്കെ സിമ്മലിൻ്റെ പോട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു വയലറ്റ് ഫ്ലവറും അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവേഴ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് പല വെറൈറ്റി കളേഴ്സിലുള്ള കൊങ്ങിണി ചെടി അതല്ലെങ്കിൽ പൂച്ചെടീൻ്റെ പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് കൊങ്ങിണി ചെടീൻ്റെ വേറെ വെറൈറ്റി പ്ലാന്റ് കേട്ടോ. സാധാരണ എല്ലോടും കാണുന്ന ഒരു കളർ ഫ്ലവർ തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഫ്ലവർ നമുക്ക് കാണാൻ പറ്റും, നല്ല റെഡിൽ ഒരു യെല്ലോ കളർ കൂടി ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പൂച്ചെടീൻ്റെ ഇങ്ങനെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ജമന്തി വെറൈറ്റീസിൽ പെട്ടിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറുള്ള ഒരു പ്ലാന്റാണ്. ഇത് വൈറ്റ് കളർ ഫ്ലവറാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ രണ്ട് ഫ്ലവേഴ്സ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് മുട്ടുകളൊക്കെ ഇട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണിത്. അപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന കാണാൻ നല്ല ഭംഗിയുള്ള 10 മണിച്ചേരിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ഫ്ലവർ ചിലതൊക്കെ വാടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 മണിക്കാട്ട് ഈ ഒരു വീട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ചില ഫ്ലവറൊക്കെ വാടുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരുപാട് നല്ല ഫ്ലവേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ 10 മണിച്ചേട്ടിൻ്റെ ഇങ്ങനെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റും കാണാൻ നല്ല ഭംഗിയില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്മിൻ്റെ പോട്ടിലാണ് ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന 10 മണിൻ്റെ വേറെ വെറൈറ്റി കളർ ഫ്ലവർ കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന 10 മണിൻ്റെ ജംബോ വെറൈറ്റീസിൽ പെട്ടുള്ള ഒരു ഫ്ലവറിലൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട് ഇവിടെ, പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ നല്ല ഫ്ലവറും കയറി നിൽക്കുന്ന ഒരു പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് 10 മണിച്ചെടികളുണ്ടോ. അപ്പോൾ ഈ 10 മണിച്ചെടികളൊക്കെ പെയിൻറ്റിൻ്റെ ചെറിയ ടിന്നിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാടുണ്ട് ഈ തല വരെ പല വെറൈറ്റീസിലുള്ള 10 മണിച്ചെടികളുടെ പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പെയിൻറ്റിൻ്റെ ടിന്നിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഫ്ലവർ കുറവാണ് കേട്ടോ. പിന്നെ ഞാൻ ഏകദേശം ഒരു വൈകുന്നേരം സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലവർ കുറവാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സുകളെല്ലാം ഇവർ പെയിൻറ്റിൻ്റെ ടിന്നിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു 2 വെറൈറ്റി കാണാൻ പറ്റും. ഞാൻ മുന്നേ വന്ന സമയത്ത് ഒരുപാട് ഫ്ലവേഴ്സ് ഇതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയമായതുകൊണ്ട് ഫ്ലവർ കുറവാണ്. ഇതുണ്ടല്ലോ പഴയ പെയിൻറ്റിൻ്റെ ടിന്ന് വെച്ചിട്ടുണ്ടോ, അതിൽ ഈ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ത് നല്ല ഭംഗി നോക്കി കാണാൻ, നല്ല തിക്കായിട്ടും വളരെ കുറഞ്ഞ ചിലവിലാണ് ഈ ഒരു പിന്നെ ചെറിയ ഒരു ടെറസ് ഗാർഡനിങ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റീസിലുള്ള ഈ 10 മണിച്ചെടികൾ ഇവിടെ കാണാൻ നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന ഓണച്ചെടി ഉണ്ടോ, അപ്പോൾ അതിൻ്റെ നല്ല ഫ്ലവേഴ്സുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിലിവിടെ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിലും ഉണ്ട് നല്ല ഫ്ലവർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നല്ല അടിപൊളി സിമ്മിൻ്റെ പോട്ടിലാണ് ഈ ഒരു ഓണച്ചെടിയും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മളുടെ വൈൻഡ് അപ്പ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഫൈസൽഖാൻ്റെ ഇവിടുത്തെ പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി നമുക്കിവിടെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇവിടുത്തെ എല്ലാ ഐറ്റംസുകളും നമ്മൾ പരിചയപ്പെടുത്തുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ഇനി ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ട് 2 വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന ഒരു മറക്കരുത്. പിന്നെ നമ്മുടെ സമ്മാനത്തിൻ്റെ കാര്യം ഒരു മറക്കണ്ട, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ പേര് സ്ഥലമൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബ് ചാനലാണ് കാണുന്നെങ്കിൽ ഈ ചാനലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.